told your friend you're not okay. And tell me what's wrong and why you never said you felt that way. Guess you're trying to stay strong and fake a smile until I look away. But I've known you too long, it hurts to watch. എല്ലാ കൂട്ടർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് ഒരു 4G+ വൈഫൈ റൂട്ടറാണ്. ഇവിടെ നമുക്ക് ഏത് കമ്പനിയുടെ സിമ്മും ഉപയോഗിക്കാം. ജിയോ ആണെങ്കിൽ ജിയോ ഉപയോഗിക്കാം, വി എ ആണെങ്കിൽ വി എ ഉപയോഗിക്കാം. നമുക്കിവിടെ 4G അല്ലെങ്കിൽ 3G ഉള്ള ഏത് സിമ്മും ഇതിനകത്ത് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. എന്തിനെ ഇത് ഇപ്പോൾ നമ്മൾ എടുത്തു എന്ന് നിങ്ങൾ ചോദിച്ചാൽ, ഇത് എൻ്റെ വീട്ടിലേക്കല്ല, എൻ്റെ വീട്ടിൽ ഓൾറെഡി ഫൈബർ ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ട്. നമ്മുടെ നാട്ടിൽ തന്നെയുള്ള വേറൊരു വീട്ടിലേക്കാണ്. അങ്ങോട്ട് ഏകദേശം കേബിള് വലിക്കണമെങ്കിൽ തന്നെ ഏകദേശം ഒരു 18 കേസ് ഇവിടെ പോസ്റ്റ് ആവശ്യമുണ്ട്. അത്ര പോസ്റ്റിലേക്ക് ഒരു വീട്ടിലേക്ക് മാത്രമാണ് വലിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ കേബിളുകാർക്കും വീട്ടുകാർക്കും എല്ലാവർക്കും നഷ്ടമായതുകൊണ്ട് കണക്ഷൻ കൊടുക്കാൻ പറ്റില്ലെന്ന് കേബിളുകാർ എന്നെ പറഞ്ഞുകൊണ്ട് വേറെ മാർഗമില്ല. പിന്നെ ആ വീട്ടിലെ കുട്ടികളൊക്കെ പണ്ട് ഓൺലൈൻ ക്ലാസ് മൊബൈൽ വഴിയാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ മൊബൈലിന് അവിടെ തീരെ റേഞ്ച് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തു പോയിരുന്നൊക്കെ പഠിക്കേണ്ട ആവശ്യമുണ്ട്. ഇതാകുമ്പോൾ നമുക്ക് സിം ഇട്ടിട്ട് വീടിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ വൈഫൈ ഉപയോഗിച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനുമുമ്പ് അവിടെ ജിയോ ഫൈ ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തായിരുന്നു. അത് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരുന്നാണ്. പക്ഷേ ഇപ്പോൾ റേഞ്ച് കുറവായതുകൊണ്ട് നടക്കുന്നില്ല. പക്ഷേ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം നമുക്കൊരു 10 Mbps അടുത്ത സ്പീഡ് ലഭിക്കുന്നുണ്ട്. ഇനി അവിടെ നമുക്ക് ഇൻ്റർനെറ്റിന് ആ സ്പീഡ് പോരാ എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഒരു ആൻറ്റന ഉണ്ട്. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ കൂടുതൽ സ്പീഡ് ലഭിക്കുന്നതാണ്. ടി പി ലിങ്കിൻ്റെ വൈഫൈ റൂട്ടർ സിം ഇടാവുന്ന ടൈപ്പ് ആമസോണിലോ ഫ്ലിപ്കാർട്ടിലൊക്കെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറേ മോഡലുണ്ട്. ഞാനിവിടെ യൂട്യൂബിൽ നോക്കി കഴിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഇതാണ് മേടിക്കുന്നത്. ഇത് നല്ലൊരു സിഗ്നൽ സ്ട്രെങ്തും മറ്റു കാര്യങ്ങളും നമുക്ക് തരുന്നുണ്ട്. അതുകൊണ്ട് ഞാനിത് മേടിച്ചു, ടെസ്റ്റ് ചെയ്തു. സംഭവം എന്തായാലും ഇതിൽ കുറച്ച് നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, എല്ലാം നിങ്ങളോട് ഞാൻ പറഞ്ഞുതരാം. ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് 12 അഡാപ്റ്ററാണ് ഉപയോഗിക്കുന്നത്. ഈ ഒരു അഡാപ്റ്റർ വഴിയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമുക്ക് 12 വോൾട്ട് 1 ആമ്പിയറാണ് ഇതിനാവശ്യം വരുന്നത്. ഇതിൻ്റെ ഒപ്പം നമുക്ക് 2 ആൻറ്റന ലഭിക്കുന്നുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഇതിനകത്ത് സിഗ്നൽ പിടിക്കുന്നത്. നമ്മുടെ വീടിൻ്റെ അവിടെ സിഗ്നൽ പിടുത്തം കുറച്ച് കുറവാണെങ്കിൽ, ചെറിയൊരു ഇൻ്റർനെറ്റ് കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ എക്സ്റ്റേണൽ ആൻറ്റന മേടിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല നെറ്റ്വർക്ക് സിഗ്നൽ കിട്ടുമെന്നാണ് പല യൂട്യൂബ് വീഡിയോയിൽ ചെക്ക് ചെയ്യുമ്പോൾ കാണുന്നത്. പലരും നമ്മൾ കടയിലൊക്കെ അന്വേഷിച്ചപ്പോഴും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും നമ്മൾ സാധാരണ ഒരു വൈഫൈ റൂട്ടർ പോലെയാണ് ഇതിരിക്കുന്നത്. പക്ഷേ ഇതിനകത്ത് സിം ഇടാം. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വീട്ടിൽ മറ്റ് ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിൻ്റെ മോഡത്തിൽ നിന്ന് ഒരു എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചിട്ട് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യാം. പിന്നെ ഇതുവഴി ഷെയർ ചെയ്ത് നമുക്ക് നെറ്റ് ഉപയോഗിക്കാനും സാധിക്കും. ആ ഒരു കേബിള് കട്ടായി പോകുന്ന സമയത്ത് സിം വഴിയുള്ള റേഞ്ചും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അങ്ങനെ ഫുൾ ടൈം നിങ്ങളുടെ വീട്ടിൽ ഇൻ്റർനെറ്റ് ഉണ്ടായിരിക്കും. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കണക്ഷനൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ വൈഫൈയുടെ ആൻറ്റന എടുത്തിട്ട് ജസ്റ്റ് ഇതിനകത്തുനിന്ന് കറക്കി കറക്കി കയറ്റാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് ആർക്കും കണക്ട് ചെയ്യാം. അതിനുശേഷം നമ്മൾ ഇതിനകത്ത് സിം ഇടേണ്ടത്. സിം നമ്മൾ സാധാരണ ഫോണിൽ ഇടുന്ന പോലെ തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്കിടാൻ സാധിക്കും. ജസ്റ്റ് നമുക്ക് നാനോ സിം ആണെങ്കിൽ അത് ഈ കാണുന്ന ഒരു അഡാപ്റ്റർ വഴി കണക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഇതിനകത്തേക്കൊന്ന് പ്രസ് ചെയ്താൽ മാത്രം മതി. സംഭവം അവിടെ ഇരുന്നോളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് തിരിച്ചു വരുന്ന സമയത്ത് ഒന്നുകൂടെ അതിൽ പ്രസ് ചെയ്താൽ മതി. പിന്നെ നമ്മുടെ അഡാപ്റ്റർ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ കണക്ഷൻ കഴിഞ്ഞു. വളരെ ഈസി ആയിട്ട് ഇത് ഓണാക്കി ഉപയോഗിക്കാൻ സാധിക്കും. നമുക്കിതിനകത്ത് സെറ്റിങ്സിലൊന്നും യാതൊരുവിധ കാര്യങ്ങളും ചെയ്യേണ്ട ഒരാവശ്യവുമില്ല. ചുമ്മാ സിം ഇട്ടിട്ട് ഉപയോഗിച്ചാൽ തന്നെ ഈ സംഭവം വർക്കാണ്. നമുക്കിതിനകത്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സിം ഇടുക, അതിലെ പാസ്വേഡും മറ്റു കാര്യങ്ങളൊക്കെ നോക്കി ഇടുക. ഇതിൻ്റെ പാസ്വേഡ് ഈ ഒരു റൂട്ടറിൻ്റെ ബാക്ക് സൈഡിൽ അവർ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. ഇതിനൊരു ആപ്പൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ഇതിൻ്റെ വെബ്സൈറ്റ് വഴി നമുക്ക് പാസ്വേഡോ അല്ലെങ്കിൽ പാസ്വേഡിൻ്റെ നെയിമോ എന്ത് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. സിം ഇടുമ്പോൾ എല്ലാം ഓട്ടോമാറ്റിക്കാണ് കാര്യങ്ങൾ നടക്കുന്നത്. നമ്മളിത് പല സ്ഥലത്തും വെച്ച് ടെസ്റ്റ് ചെയ്ത് നോക്കി. ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുന്ന സ്ഥലം ടവറിൽ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ ദൂരമുണ്ട്. അത്രയും ദൂരത്തു നിന്നാണ് ടെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ നമുക്കിവിടെ നല്ലൊരു സ്പീഡ് ലഭിക്കുന്നുണ്ട്. പക്ഷേ നമ്മളിത് വെക്കാൻ പോകുന്ന സ്ഥലത്ത് തീരെ സ്പീഡ് കുറവാണ്. പിന്നെ നമ്മൾ അത് ആ വീട്ടിൽ ഒരു മച്ചിൻ പുറമുള്ള സ്ഥലമാണ്, അവിടെ കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോൾ ഏകദേശം കറക്റ്റ് നമുക്ക് ആവശ്യത്തിനുള്ള സ്പീഡ് ഇപ്പോൾ ലഭിക്കുന്നുണ്ട്. സംഭവം ഇപ്പോൾ മച്ചിലാണ് ഇരിക്കുന്നത്.
നമുക്ക് ഡൗൺലോഡിങ് സ്പീഡ് തീരെ കുറവാണ്. ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത ഇത്രയും സ്പീഡ് കാണിക്കുന്ന സ്ഥലം ഏകദേശം ഇങ്ങനെ ഒരു സ്ഥലമാണ്. ഇവിടെയാണ് നമുക്ക് ടവർ ഉള്ളത്. ഇവിടെ ഏകദേശം ഒരു 500 മീറ്റർ അപ്പുറമാണ് ടവർ ഇരിക്കുന്നത്. നമ്മൾ പല സ്ഥലങ്ങളിലും ആ ഏരിയയിൽ ടെസ്റ്റ് ചെയ്തപ്പോഴും ഏകദേശം നല്ല സ്പീഡ് തന്നെ നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് മൊബൈലിലും ഏകദേശം ഈ ഒരു സ്പീഡ് തന്നെ ഈ ഒരു സ്ഥലത്ത് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നല്ല നെറ്റ്വർക്ക് കിട്ടുന്ന സ്ഥലത്ത് ഈ സാധനം കൊണ്ട് പ്രത്യേകിച്ച് വലിയ കാര്യമുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓഫീസ് പോലത്തുള്ള സെറ്റപ്പുകളിലൊക്കെ ഉപയോഗിക്കാം എന്നല്ലാണ്ട് വേറെ ഒരു പ്രയോജനം ഉണ്ടാകാൻ ചാൻസ് ഇല്ല. പക്ഷേ നിങ്ങളുടെ വീട്ടിൽ റേഞ്ച് തീരെ കുറവാണ് എങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. ഇതിലിപ്പോൾ 3 ഘട്ട റേഞ്ച് കാണിക്കുന്നുണ്ട്. ഇനി എൻ്റെ വീടിൻ്റെ അവിടെ കൊണ്ടുവന്ന് ടെസ്റ്റ് ചെയ്ത് ഞാൻ എൻ്റെ വീട് അവിടെ ജിയോടെ നെറ്റ്വർക്ക് ഇപ്പോൾ തീരെ മോശമാണ്. മൊബൈലിലാണെങ്കിൽ ഇപ്പോൾ കാണുന്ന ഇതിനേക്കാൾ കുറച്ചും കൂടെ കുറവ്, അതായത് ഗൂഗിളിൻ്റെ പേജ് തന്നെ മര്യാദയ്ക്ക് ഓടില്ല ആ ഒരു അവസ്ഥയാണ്. ഇതിൽ ഇപ്പോൾ ഇത്രയെങ്കിലും സ്പീഡ് കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ വീട്ടിൽ തന്നെ ഉള്ളിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ, അതായത് എൻ്റെ റൂമിൽ കൊണ്ടു വെച്ചാൽ ഇതിൽ കൂടുതൽ സ്പീഡ് എനിക്ക് ലഭിക്കുന്നുണ്ട്. ഇതാണ് എൻ്റെ റൂം. കാരണം പണ്ടേ ജിയോടെ വൈഫൈ ഇവിടെ വെച്ചിട്ടാണ് ഉപയോഗിച്ചിട്ടുണ്ടത്. പിന്നെ ഞാൻ വാട്ടർ ടാങ്കിൻ്റെ അവിടെ കൊണ്ട് കെട്ടി തൂക്കിയപ്പോൾ ഇതിൽ കൂടുതൽ നെറ്റ്വർക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട്. പിന്നീട് നമ്മളിത് വെക്കുന്ന വീടിലെന്തായാലും ഇപ്പോൾ അത്യാവശ്യം യൂട്യൂബൊക്കെ വർക്ക് ചെയ്യുന്ന സ്പീഡ് ലഭിച്ചിട്ടുണ്ട്. ഇനി അവിടെ സ്പീഡ് മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപടി നേരെ കയറ്റി ഇതിലെ എക്സ്റ്റേണൽ ആൻഡ്രോയിഡ് പിടിപ്പിക്കും. അപ്പോൾ കാര്യങ്ങളൊക്കെ തീരുമാനമാവും. പിന്നെ ഇതിൻ്റെ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇതിനകത്ത് മനസ്സിലായ കാര്യം, നമ്മുടെ വീടിൻ്റെ അവിടെ നെറ്റ്വർക്ക് ഒട്ടും ലഭിക്കുന്നില്ലെങ്കിൽ ഈ സാധനം കൊണ്ട് ഒരു പ്രയോജനമില്ല. എന്നാൽ മൊബൈലിൽ ജസ്റ്റ് ഗൂഗിളൊക്കെ ഓടുന്ന ഒരു സ്ഥലമാണെങ്കിൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിച്ചാൽ യൂട്യൂബൊക്കെ വളരെ സിമ്പിളായിട്ട് ഓടും. ഇത് നമ്മുടെ വീടിൻ്റെ അവിടെ നെറ്റ്വർക്ക് തീരെ ഇല്ലെങ്കിൽ ഇതിലെ എക്സ്റ്റേണൽ ആൻറ്റന ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൽ സിഗ്നൽ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം നമ്മൾ ഈ സാധനം ആദ്യമായിട്ടാണ് ലൈഫിൽ ഉപയോഗിക്കുന്നത്. ഇത് എനിക്ക് ഉപയോഗത്തിൽ മനസ്സിലായ ഒറ്റ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അടുത്ത് നമ്മുടെ ഫോണിലാണെങ്കിൽ ഗൂഗിൾ പേജ് മാത്രം ഓടുന്നു, യൂട്യൂബൊന്നും വർക്കാവുന്നില്ല. അങ്ങനെ ഒരു സ്ഥലമാണെങ്കിൽ ഈ ഒരു ഡിവൈസ് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് യൂട്യൂബിലെ വീഡിയോ കാണാൻ സാധിക്കുന്നുണ്ട്. ആ ഒരു കാര്യം ഇതിനകത്ത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം.